നമസ്കാരം. 2015 ഏപ്രിൽ 25 അതിഭീകരമായ ഭൂമികുലുക്കം നേപ്പാളിൽ സംഭവിച്ചു. ഹിരോഷിമ നാഗസാക്കിയിൽ സംഭവിച്ചതിനേക്കാൾ ഭീകരമായിരുന്നു ഭൂമികുലുക്കത്താൽ നേപ്പാളിൽ സംഭവിച്ചത്. തൽക്ഷണം കൂറ്റൻ കെട്ടിടങ്ങൾ നിലം പതിച്ചു. നേപ്പാളിന് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം പിടിച്ചുകുലുക്കിയ ഈ ഭൂമികുലുക്കത്തിൽ ഒരു ക്ഷേത്രം മാത്രം ഒരു കേടുപാടും സംഭവിക്കാതെ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. ആ ക്ഷേത്രം പരമശിവന്റെ വളരെയേറെ പ്രത്യേകതകളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പശുപതിനാഥ് ക്ഷേത്രമാണ്. അന്ന് ഭൂമികുലുക്കത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പശുപതിനാഥ് എന്നാൽ മൃഗങ്ങളുടെ രാജാവ് എന്നാണ് അർത്ഥം. ഈ ക്ഷേത്രത്തിൽ ഒരിക്കൽ ദർശനം നടത്തിയാൽ വരും ജന്മങ്ങളിൽ നാം മൃഗമായി പുനർജനിക്കില്ല. എന്നാൽ നന്ദിയുടെ ദർശനം നടത്തിയതിനു ശേഷമാണ് പരമശിവനെ ദർശിക്കുന്നത് എങ്കിൽ മൃഗമായി തന്നെ ജനിക്കുന്നതായിരിക്കും. ഈ ക്ഷേത്രം മറ്റൊരു അത്ഭുത ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ക്ഷേത്രം ഭാരതത്തിലെ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥാണ്. കേദാർനാഥ് ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ മുഖമാണ് പശുപതിനാഥ് ക്ഷേത്രത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. പശുപതിനാഥിൽ ദർശനം നടത്തിയാൽ തീർച്ചയായും കേദാർനാഥിലും ദർശനം നടത്തണം. എങ്കിൽ മാത്രമേ ദർശന പുണ്യം സാധ്യമാകൂ. ഉത്തരാഖണ്ഡിൽ പ്രളയം ഉണ്ടായപ്പോൾ പശുപതിനാഥ് പോലെ തന്നെ കേദാർനാഥും ഒരു കേടുപാടുകളും സംഭവിക്കാതെ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. പശുപതിനാഥിൽ നിരവധി പ്രത്യേകതകളുണ്ട്. പ്രധാന പ്രത്യേകത 5 മുഖങ്ങളുള്ള ഇവിടത്തെ ശിവലിംഗം തന്നെയാണ്. ഇങ്ങനെ ഒരു ശിവലിംഗം മറ്റെവിടെയും നമുക്ക് ദർശിക്കാൻ സാധിക്കില്ല. ഈ 5 മുഖങ്ങൾക്കും 5 കൈകളിലായി രുദ്രാക്ഷവും ദമരവും ഉണ്ട് എന്ന പ്രത്യേകതയും ഉണ്ട്. വിശ്വാസപ്രകാരം ഈ ശിവലിംഗത്തിന് ഏത് വസ്തുവിനെയും സ്വർണമാക്കി മാറ്റുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് ഇവിടത്തെ ഐതിഹ്യം. ക്ഷേത്രത്തിലെ പൂജാരിമാരിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. കൂടാതെ പ്രധാന പൂജാരി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രത്യേക ബ്രാഹ്മണ കുലത്തിൽ പെട്ടവരാണ്. പുരാതന കാലം തൊട്ടേ ഈ ചിട്ടവട്ടം പിന്തുടർന്നു പോരുന്നു. ഇനി ഭൂമികുലുക്കത്തിൽ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിന് ഒന്നും സംഭവിക്കാതെ ഇരുന്നത് എന്ന് മനസ്സിലാക്കാം. ശാസ്ത്രജ്ഞർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഭൂമികുലുക്കം സംഭവിക്കുമ്പോൾ ഏതു വസ്തുവിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറുന്നു. അതുകൊണ്ടാണ് ആ വസ്തു താഴെ വീഴുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും. അന്ന് ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളുടെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറി. എന്നാൽ ഈ ക്ഷേത്രത്തിന് മാത്രം അങ്ങനെ സംഭവിച്ചില്ല. ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ഭൂമികുലുക്കത്തിന് അനുസൃതമായി ക്ഷേത്രത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നിലകൊണ്ടു എന്നാണ്. ഇത് അത്ഭുതം തന്നെയാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. 100 മുൻപുള്ള ഈ ക്ഷേത്ര നിർമ്മിതി ഇത്ര വളർന്ന നമ്മുടെ ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തി ഇന്നും നിലകൊള്ളുന്നു. ദർശന സമയം വെളുപ്പിന് 4 മുതൽ 12 വരെയും വൈകുന്നേരം 5 മുതൽ രാത്രി 9 വരെയും ഈ അത്ഭുത ക്ഷേത്രത്തിൽ ദർശനം നടത്താം. എത്തിച്ചേരുവാൻ ക്ഷേത്രത്തിൽ നിന്നും 5 അകലെയുള്ള കാഠ്മണ്ഡു ത്രിഭുവനാണ് നിയറസ്റ്റ് എയർപോർട്ട്. ഗോരഖ്പൂർ ആണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് ബസ്സുകൾ ലഭ്യമാണ്.